ഹേ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അമേരിക്കൻ ഡ്രാമയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലിറ്ററേച്ചർ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണല്ലോ, നമ്മുടെ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, സാഹിത്യം അല്ലേ. നമ്മുടെ കഥയോ കവിതയോ അങ്ങനെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന എന്തിനേയും നമ്മളെന്താണ്, അതൊരു സാഹിത്യമാണ്, ഒരു ലിറ്ററേച്ചർ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്, അമേരിക്കൻ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ ഡ്രാമയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഡ്രാമ എന്ന് പറയുന്നത് എന്താണ്, അമേരിക്കൻ ഡ്രാമ എന്താണ്, അതിൻ്റെ കാലഘട്ടം ഏതൊക്കെയാണ്, ആ കാലഘട്ടത്തിലെ അവിടെ ഉണ്ടായിരുന്ന റൈറ്റേഴ്സ് ആരൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അമേരിക്കൻ ഡ്രാമ എന്ന് പറയുന്നത് 1600 കാലഘട്ടങ്ങളിലാണ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ ബിഗിനിങ് ഓഫ് അമേരിക്കൻ ഡ്രാമ. 1600 കാലഘട്ടങ്ങളിലാണ് അമേരിക്കൻ ഡ്രാമ ഇതാവുന്നത്. പിന്നെ എന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് യൂറോപ്യൻസ് അമേരിക്കയിലേക്ക് എത്തിയ സമയത്താണ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് യൂറോപ്യൻസ് അമേരിക്കയിലേക്ക് എത്തിയ ഒരു സമയത്താണ് അമേരിക്കൻ ഡ്രാമ എന്താണ് അതിൻ്റെ ഒരു ബിഗിനിങ് അല്ലെങ്കിൽ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഷേക്സ്പിയർ, ക്രിസ്റ്റഫോ മാർലോ അങ്ങനെയുള്ള ഒരുപാട് റൈറ്റേഴ്സ് ആ ഒരു കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടാകും. ഷേക്സ്പിയറിൻ്റെയും ക്രിസ്റ്റഫോ മാർലോൻ്റെയൊക്കെ ഡ്രാമകൾ ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക, പ്രേക്ഷകരുടെ ഇടയിൽ ഇങ്ങനെ വലിയൊരു ചർച്ച അല്ലെങ്കിൽ പ്രേക്ഷകരെ ഇങ്ങനെ മനസ്സ് ഇതാക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഷേക്സ്പിയറിയൻ ഡ്രാമകളും ക്രിസ്റ്റഫോ മാർലോൻ്റെ ഡ്രാമകളും വർക്കുകളും ഒക്കെ. അപ്പോൾ എന്താണ് ആ ഒരു ഇൻഫ്ലുവൻസ്, അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് അമേരിക്കൻ ഡ്രാമയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലുള്ള റൈറ്റേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ് അമേരിക്കൻ ഡ്രാമയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് അതേപോലെ തന്നെ 1600 കാലഘട്ടം എന്ന് പറയുന്നത് കൊളോണിയലിസത്തിൻ്റെ കാലഘട്ടമാണ് അല്ലേ. കൊളോണിയലിസം എന്ന് പറയുന്നത് എന്താണ്, കൊളോണിയലൈസേഷൻ എന്ന് പറയുന്നത് അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ എന്താണ് കോളനികളായി മാറാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഡ്രാമകൾക്കൊക്കെ ഒരു കൊളോണിയൽ ലിറ്ററേച്ചർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഗാന്ധിജിയുടെയൊക്കെ വർക്കുകൾ വായിക്കുമ്പോൾ അതിലൊരു ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടങ്ങളിൽ അവിടുത്തെ ആ ഗ്രാമത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആ രാജ്യത്തിലുള്ള ആളുകൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടങ്ങളിൽ ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരു വർക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെയുള്ള വർക്കുകൾ, അതുപോലെയുള്ള കൊളോണിയൽ ലിറ്ററേച്ചറുകൾ എന്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഡ്രാമയിൽ എന്താണ് കൊളോണിയൽ ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ആ കാലഘട്ടങ്ങളിലെ ഇമ്പോർട്ടൻ്റ് റൈറ്റേഴ്സ് ആണ്, ഒന്ന് ജോൺ സ്മിത്ത് എന്ന് പറയുന്നത്, വില്യം ഹെന്നെ, തോമസ് ഹാഷ് കരോലിന, ഇതൊക്കെ എന്താണ് ആ കാലഘട്ടങ്ങളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതേമാതിരി 27 ഓഗസ്റ്റ് 1665 വില്യം ഹാർബേ കൊളോണിയസ് വാട്ട്കിൻസണും ഫിലിപ്പ് ഹോൺവാരയും ചേർന്ന് ആദ്യത്തെ ഒരു പ്ലേ പെർഫോം ചെയ്തു, ആദ്യമായിട്ട് ഒരു ഡ്രാമ പെർഫോം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് അമേരിക്കൻ ഡ്രാമകളിൽ ഫസ്റ്റ് ആ ഈ 1665 ഓഗസ്റ്റ് 27 വില്യം ഹാർബേയും കോർലിനിയസ് വാട്ട്കിൻസണും ഫിലിപ്പ് ഹോൺവാരയും ചേർന്നിട്ട് എന്താണ് ആദ്യത്തെ പ്ലേ പെർഫോം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റോബർട്ട് ഹണ്ടറിൻ്റെ ആൻഡ്രോപോറസ് എന്ന് പറയുന്ന ഒരു വർക്കും ആ കാലഘട്ടങ്ങളിൽ എന്താണ് ഫേമസ് ആയിട്ടുള്ള വർക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ ഡ്രാമ അല്ലെങ്കിൽ അമേരിക്കൻ ഡ്രാമയുടെ ആ ഒരു കാലഘട്ടങ്ങളിൽ എന്താണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു 8 റൈറ്റേഴ്സാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ ഡ്രാമ എന്ന് പറയുന്നത് 1600 1700 കാലഘട്ടങ്ങളിലാണുള്ളത്. യൂറോപ്പിലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ്
യൂറോപ്യൻസ് അമേരിക്കയിലേക്ക് വന്ന ആ ഒരു സമയം മുതലാണ് ഈ ഇംഗ്ലീഷ് സോറി അമേരിക്കൻ ഡ്രാമകളുടെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ അവരുടെ ബിഗിനിങ് എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ അവിടെ ഷേക്സ്പിയർ, ക്രിസ്റ്റഫർ മാർലോന്റെ ഒക്കെ ഡ്രാമകൾ ഇങ്ങനെ വലിയ ഒരു ഇതിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് കൊളോണിയലൈസേഷൻ വരുന്നത്. കൊളോണിയലൈസേഷൻ എന്താണ്, അതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സമയമാണ് കൊളോണിയലൈസേഷൻ്റെ. അപ്പോൾ അവിടെ എന്താണ്, ഇന്ത്യ, ആഫ്രിക്ക, അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ എന്താണ് കോളണികളായി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളോണിയൽ ലിറ്ററേച്ചർ ആ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് ആ കാലഘട്ടങ്ങളിലെ റൈറ്റേഴ്സിനെ എന്താണ് അവരുടെ വർക്കുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അമേരിക്കൻ ഡ്രാമയുടെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.